Hello friends, welcome back to Travel Time Stories, Food and Culture. ഇന്ന് രാവിലെ നമ്മൾ സെയിന്റ് ഫിലോമിന ചർച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ ഇറങ്ങുന്നത് നമ്മുടെ ഹോട്ടലിൽ ജയപ്രകാശ് സാർ പറഞ്ഞേ ഇന്ന് ഏതായാലും മൂന്നാലൊന്ന് സൈക്കിൾ ചെയ്യൂട്ടിയതല്ലേ നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഈ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകുന്നത്. 1995 മോഡല് ബജാജിൻ്റെ സ്കൂട്ടറാണിത്. ഗിയറൊക്കെ ഉണ്ട്, പഴയ മോഡൽ ഗിയറൊക്കെ ഉണ്ട്. അപ്പം നമുക്കിന്ന് ഈ സ്കൂട്ടറുമായിട്ട് ചർച്ച് പോയി എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി പോകാം. ഏറ്റവും ഉയരം കൂടിയ പള്ളികളൊന്നാണ്, സോറി കർണാടകത്തിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ചേർച്ചാണിത്. ഏറ്റവും ഹൈറ്റ് കൂടിയ ചേർച്ചാണിത്. കർണാടകത്തിലെ സിറ്റികളിൽ മൂന്നാമത്തെ വലിയ സിറ്റിയാണ് മൈസൂർ എന്നറിയപ്പെടുന്ന ഈ നഗരം. ഈ നഗരത്തിൽ ഏകദേശം 15 ലക്ഷത്തോളം ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിൽ 73% ആളുകളും ഹിന്ദുക്കളാണ്, 21% ആളുകളോളം മുസ്ലിംസ് ഉണ്ട്, പിന്നെ 2% ക്രിസ്ത്യൻസും 1% ജൈനിസുമാണ് ഇവിടുത്തെ മെയിൻ റിലീജിയൻ. എല്ലാവരോടും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷനാണ് ദസറ ഫെസ്റ്റിവൽ. ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. അവരുടെ എക്സ്പെക്ടേഷൻ ഏകദേശം 15 ലക്ഷം ആൾക്കാരാണ് ദസറ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ മൈസൂർ വിസിറ്റ് ചെയ്യാൻ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. മൈസൂർ പള്ളി രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഓപ്പണാണ്. വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും പള്ളിക്കുള്ളിൽ പ്രവേശിക്കാം. ഇടദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കുന്നത്. കുർബാനയുടെ സമയത്ത് ടൂറിസ്റ്റിനുള്ളിൽ അലൗഡ് അല്ല, പക്ഷേ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ കയറാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൈസൂർ ചർച്ചിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറ മേടിച്ചുകൊണ്ട് പോകും. പിന്നെ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൽ റിലീജിയസ് ആർട്ടിക്കിൾസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അവിടെ റിലീജിയസ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പോലീസ് സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് ചർച്ചിന് മുമ്പിൽ. കാരണം മൈസൂരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൂടെ ആയതുകൊണ്ട് പോലീസ് സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. അവരുടെ അടുത്ത് എന്ത് സഹായത്തിനും എന്ത് സപ്പോർട്ടിനും ചെല്ലാവുന്നതാണ്. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു നൈസ് ഒരു ടീ ഷോപ്പ് ഉണ്ട്. അവിടെ നല്ല അടിപൊളി ലെമൺ ടീ കിട്ടുന്നതാണ്. ഒരു ലോക്കൽ ഷോപ്പാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ദ മെയിൻ എൻട്രൻസ്. രാവിലെ ആയതുകൊണ്ട് ഏകദേശം 8 മണിയായിപ്പോൾ കടകളൊക്കെ തുറന്ന് വരണമുള്ളൂ. വലിയ തിരക്കൊന്നും ആയിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ നല്ല ട്രാഫിക്കുള്ള ഏരിയയാണ്. സെയിൻ്റ് ഫിലോമിന ചർച്ച് എന്ന് പറഞ്ഞാൽ കർണാടകയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചർച്ചാണ്. അപ്പം ചർച്ചിൻ്റെ നമ്മൾ പോകുന്ന ടൈം ഉച്ചയ്ക്കോ വൈകിട്ടൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, നല്ല ട്രാഫിക്കാണ്. പിന്നെ വഴി സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ മൈസൂർ പോലീസ് ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ. ഇവിടെ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ കുപ്പി പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നോക്കും. എന്നെ ക്ലീനാണെന്ന് നോക്കിയ സ്ട്രീറ്റ് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ക്ലീനസ്റ്റ് സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചേക്കുന്ന സ്റ്റേറ്റാണ് മൈസൂർ, സോറി സിറ്റിയാണ് മൈസൂർ. മൈസൂരിൽ എല്ലാം നല്ല ക്ലീനാണ്, നീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് മൈസൂർ. പഴങ്ങൾക്കൊക്കെ ഏറ്റവും വിലക്കുറഞ്ഞ ഒരു നാടുകൂടിയാണ് മൈസൂർ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സെയിന്റ് ഫിലോമിനാസ് ആൻഡ് സെയിന്റ് ജോസഫ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കണം. നമുക്കിവിടെ എത്താൻ വലിയ സമയമൊന്നും എടുത്തില്ല, കാരണം പറഞ്ഞാൽ ഇന്ന് രാവിലെ ട്രാഫിക് നല്ല ലൈറ്റായിരുന്നു. നമ്മുടെ പടാ നമ്മൾ ചർച്ചിന് മുമ്പിലെത്തി. ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചർച്ചാണ് സെയിന്റ് ഫിലോമിന ആസ് വെൽ ആസ് സെയിന്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ച്. രണ്ട് സെയിന്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു ചർച്ചേ ഉള്ളൂ ഇന്ത്യയിൽ, അതാണിത്.
ഇന്ത്യയിലെ തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും അധികം ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു ചർച്ച് കൂടിയാണ് സെയിന്റ് ഫിലോമിന സെയിന്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ച്. 1930 കാലഘട്ടങ്ങളിൽ മഹാരാജാവാണ് ഈ ചർച്ച് പണി കഴിപ്പിച്ചത്. മഹാരാജാവിൻ്റെ ഇനിഷ്യേറ്റീവോടുകൂടിയാണ് ഈ ചർച്ച് പണി കഴിപ്പിച്ചത്. മറ്റൊന്നുമല്ല, മൈസൂർ സിറ്റിയിലെ എല്ലാ റിലീജിയനും ഈക്വലായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ മഹാരാജാവ്. അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് പണിയെടുപ്പിച്ച ചർച്ചാണിത്. ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിയോ ഗോത്തിക് സ്റ്റൈലാണ്. അതായത് ഒരു ജർമ്മൻ കൺസ്ട്രക്ഷൻ ആണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ ഒരു ജർമ്മൻ കൺസ്ട്രക്ഷനിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നിയോ ഗോത്തിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തൊരു ചർച്ചാണിത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം സെയിന്റ് ജോസഫ് സ്റ്റാച്യു. സെയിന്റ് ജോസഫ് സ്റ്റാച്യു മറ്റൊന്നുമല്ല, സെയിന്റ് ജോസഫ് സ്റ്റാച്യു ഇവിടെ വന്നേക്കണേ. ആദ്യം ഇത് അറിയപ്പെടുത്തിയിരുന്നത് സെയിന്റ് ജോസഫ് കത്തീഡ്രൽ എന്ന പേരിലാണ്. പിന്നീടാണ് സെയിന്റ് ഫിലോമിനയുടെ റിലിക്സ് റോമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതിന് സെയിന്റ് ഫിലോമിന ചേർച്ച് എന്ന് കൂടി പേര് നൽകിയത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ. വാ, ചെറിയൊരു ട്രഡീഷണൽ കളറിലായിരുന്നു, നിയോ ഗോത്തിക് സ്റ്റൈലായിരുന്നു ചർച്ച് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ 2014 ശേഷം അവർ റീകൺസ്ട്രക്ഷൻ റിനോവേറ്റ് ചെയ്തപ്പോഴാണ് ഈ ചർച്ചിൻ്റെ കളറ് മാറിപ്പോയത്. നിങ്ങളോട് കോട്ടയം, നമ്മുടെ അച്ഛനും അച്ഛന്മാർ കോട്ടയത്ത് വന്നിട്ടുണ്ട്. സെയിന്റ് ഫിലോമിനയുടെ സ്റ്റാച്യു ഉണ്ട്. സെയിന്റ് ഫിലോമിന കൂടെ കൊത്തി വെച്ചേക്കുന്ന പേരുകൾ കണ്ടോ, അതാണ് ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേരാണ് എഴുതി വെച്ചേക്കുന്നത്. മൊത്തം എല്ലാ പാറ എല്ലാ കല്ലുകളിൽ കൂടെ എഴുതി വെച്ചേക്കണേ പേരുകളാണ്. അതായത് 1800 കാലഘട്ടങ്ങളിലാണ് ഇത് ആദ്യം പണ്ട്, ആ സമയം തൊട്ടുള്ള പേരുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പള്ളിയുടെ അടുത്ത് എവിടെയും നല്ല റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ ജംഗ്ഷൻ്റെ റൈറ്റ് സൈഡിൽ വെജിറ്റേറിയൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മഹാവീർ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു പ്യുവർ ജെയിൻ റെസ്റ്റോറൻ്റ് ആണ് മഹാവീർ റെസ്റ്റോറൻറ്റ്, നല്ലൊരു ചോയ്സാണ്. പിന്നെ നോൺ വെജിറ്റേറിയൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല കിടുക്കാച്ച ഒരു ബിരിയാണി ഷോപ്പ് ഉണ്ട്. മട്ടൺ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അവിടെ കിട്ടും. ഉച്ചയ്ക്ക് ഭയങ്കര റഷാണ്, ഇരുന്ന് കഴിക്കാൻ സ്ഥലമുണ്ട്, അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ അടുത്തത് മൈസൂർ പാലസിലേക്ക് ഒന്നുകൂടെ പോകണം കുറച്ചുകൂടി ഏരിയ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ശരി ബച്ചന്മാരെ, നാളെ മറ്റൊരു വ്ളോഗിൽ കാണാം.